ഹലോ ഗൈസ്, ഞാൻ അഫ്സൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, ഞാൻ എന്തൊക്കെ കൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഒരു റൂമിലാണ് എൻ്റെ സ്റ്റുഡിയോ മൊത്തത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ മോണിറ്ററാണ്. മോണിറ്റർ എന്ന് പറയുമ്പോൾ സാംസങ്ങിൻ്റെ ഒരു LCD മോണിറ്ററാണ്. സംഭവം ഇത്തിരി പഴയതാണ്, പക്ഷേ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഡിസ്പ്ലേക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിലാണ് എഡിറ്റ് ചെയ്യുന്നത് സാധനം. നല്ല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വരുന്നത് നമ്മുടെ UPS ആണ്. UPS എന്ന് പറയുമ്പോൾ വി കാർഡ് സ്പ്ലെൻഡർ പ്ലസ് എന്നാണ് ഈ UPSൻ്റെ പേര്. അത് കറണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് അരമണിക്കൂറോളം ഇതിലൊന്ന് പവർ കിട്ടുന്നതാണ്. നല്ലൊരു സാധനമാണ്. പിന്നെ നമ്മുടെ സ്പീക്കറാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സ്പീക്കർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ ഐഗിയർ റോക്സ്റ്റാർ പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. നമ്മൾ ഓക്സ് കേബിൾ വഴിയാണ് നമ്മൾ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. PC സ്പീക്കർ ഉണ്ടായിരുന്നു, അത് ചെറിയൊരു പ്രശ്നം കാരണം മാറ്റി വെച്ചിരിക്കുകയാണ്. അതൊന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു സ്പീക്കർ എന്ന് പറയുന്നത് 3 watts ആണ്. അങ്ങനെ 2 സ്പീക്കർ ഉണ്ട്, 6 watts നമുക്ക് കിട്ടും. നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ശബ്ദം കിട്ടുന്നതാണ്. അപ്പോൾ ഈ സ്പീക്കറും ഈ മോണിറ്ററും ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഗൈസ്. അടുത്തത് നമ്മുടെ CPU ആണ്. CPU സാംസങ്ങിൻ്റെ തന്നെയാണ്. നമ്മൾ ഈ എഡിറ്റിങ്ങിന് വേണ്ടി പ്രത്യേകം അസംബിൾ ചെയ്തെടുത്തതാണ് സാധനം. അത് ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക്. ഈ മൈക്ക് എന്ന് പറയുമ്പോൾ ലോക്കലായിട്ടുള്ള ഒരു മൈക്കാണ്. ഇത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 250 rupees ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് നൈസാണ്. ഇതിൻ്റെ ക്യാപ്ചറിംഗ് ഒക്കെ നൈസാണ്. നിങ്ങൾക്ക് എൻ്റെ 3rd വീഡിയോ, അതായത് ഞാൻ ചാനൽ തുടങ്ങി മൂന്നാമതിട്ട വീഡിയോ മൈക്കിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അന്നോട്ട് ഞാൻ മൈക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇതുവരെ ഒരു പ്രശ്നവുമില്ല. സംഭവം നൈസാണ്. നല്ല ക്യാപ്ചറിങ് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇതിൻ്റെ ആമസോണിൻ്റെ ലിങ്ക് എന്തെങ്കിലും, ഇതിൻ്റെ മൈക്കിൻ്റെ ലിങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. താല്പര്യമുള്ളവർക്ക് പോയി നോക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ട്രൈപോഡാണ്. ട്രൈപോഡ് എന്ന് പറയുമ്പോൾ യങ്ടങ്ങിൻ്റെ ട്രൈപോഡാണ്. അത് ക്യാമറ പ്ലസ് മൊബൈൽ അങ്ങനത്തെ ട്രൈപോഡാണ്. അതായത് ഈ ഹോൾഡർ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ട്രൈപോഡായിട്ടും ഈ ഹോൾഡർ വെച്ച് നമുക്ക് മൊബൈലിൻ്റെ ട്രൈപോഡായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മൊബൈലിൻ്റെ ട്രൈപോഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റ് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാനിങ് ഷോട്ടൊക്കെ ഇതിലെടുക്കാം. അതായത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കി നമുക്ക് പാനിങ് ഷോട്ട് എടുക്കാൻ പറ്റുന്നതാണ്. നല്ലൊരു ട്രൈപോഡാണ്. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ്. നമുക്ക് ഈ ഒരു ഇതിൽ റിമോട്ട് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ റിമോട്ട് നമുക്ക് എടുത്ത് ഫോൺ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മൾ വീഡിയോ റെക്കോർഡായി തുടങ്ങും. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത്. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണ്. ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എൻ്റെ വീഡിയോകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ്. അതാണ് ഈ സംഭവമാണ് പറയുന്നത്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ നമ്മൾ തടി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് ഈ ഒരു ബ്ലാക്ക് തുണി അടിച്ചിരിക്കുന്നത്. തുണിയാണ് തുണി നമ്മൾ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യകാല വീഡിയോസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 10 videos മുമ്പേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റും. പക്ഷേ ഒരു അനക്കം കാണും. അത് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കയർ കെട്ടിയിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിട്ടു. അതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അത് കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ പറക്കുന്നതായിട്ട് കാണും. പക്ഷേ ഇപ്പോൾ കാറ്റടിച്ചാൽ ഒന്നും പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിൻ ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നും കാറ്റടിച്ചാലും ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ബ്ലാക്കാണ്. ബ്ലാക്കിലാണ് ഞാൻ കൂടുതലും വീഡിയോസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോ ബ്ലാക്കിലാണ് ചെയ്തത്. ഫ്രണ്ട് സൈഡ് ബ്ലാക്കാണ്. പക്ഷേ നമ്മൾ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടോ, ഗ്രീൻ സ്ക്രീനാണ് ഗൈസ്. അപ്പോൾ നമുക്കിത് ക്രോമ കട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കാം. ഞാൻ ഇത് ഇതുവരെ വീഡിയോ ഇതിൽ ചെയ്ത് നോക്കിയില്ല. പക്ഷേ ഇനി വരുന്ന വീഡിയോസ് ഏതെങ്കിലും നമുക്കിത് ചെയ്ത് നോക്കാം. പക്ഷേ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, ക്രോമ കട്ടിങ് നല്ലപോലെ കട്ടാവുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ. അത്യാവശ്യം നല്ല സ്ക്രീനാണ്, ഗ്രീൻ സ്ക്രീൻ. നമുക്ക് ഇത് മതിയായി. അടുത്ത നമ്മുടെ ലൈറ്റിംഗ് സെറ്റപ്പാണ്. നമ്മൾ റിംഗ് ലാമ്പ് ഒന്നും അല്ല ഉപയോഗിക്കുന്നത്. നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ ജോളോ ചിപ്പിൻ്റെ കവറാണ്. നമ്മൾ കഴിച്ചൊരു പരിവായതാണ്. നമ്മൾ ലൈറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാലിയായിട്ടുള്ള ഓട്സിൻ്റെ ക്യാൻ ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ ലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു 6 watts ഒരു ബൾബ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫാൻസി കടകളിലൊക്കെ ചോദിച്ചാൽ കിട്ടും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന പേപ്പർ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതാണ് നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നമ്മളിന്ന് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കൊരു ഗോൾഡൻ ഷെയ്ഡ് വീഡിയോകളിൽ തരുന്നത്. നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ വീഡിയോകളിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഇത് കാണാൻ പറ്റും. അതുപോലെ 3 lights ഉണ്ട്. 3 lights. രണ്ടാമത്തെ ലൈറ്റ് എന്ന് പറയുമ്പോൾ വൈറ്റ് ആണ്, വൈറ്റ് കളർ വരുന്നതാണ്. പിന്നെ 3rd, അതുപോലെ നമ്മൾ ഗോൾഡൻ ചെയ്ത പോലെ നീല പേപ്പർ വെച്ചിട്ട് ഉണ്ട്. നമുക്കൊരു ബ്ലൂ ഷെയ്ഡ് കിട്ടും. അതാണ് നമ്മുടെ ലൈറ്റിംഗ് സെറ്റപ്പ്. അടുത്തെന്ന് പറയുമ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് അഡോബ് പ്രീമിയർ പ്രോ CC 2017. ഇതിലാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്.
പക്ക ക്വാളിറ്റിയാണ് ഗൈസ് ഇതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ. നമ്മൾ ഫോണിലൊക്കെയാണ്, ഞാൻ ആദ്യം ഫോണിലാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് നമ്മൾ നല്ല ക്വാളിറ്റിയിൽ വീഡിയോ എടുത്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ക്വാളിറ്റി കുറഞ്ഞു. റെൻഡർ ചെയ്ത് നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ ഒരുപാട് ക്വാളിറ്റി കുറഞ്ഞു പോകും. പക്ഷേ ഇതിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി കുറയില്ല ഗൈസ്. നമ്മൾ എത്ര എഫ് പി എസിലാണോ എടുക്കുന്നത് അത്രത്തോളം ക്വാളിറ്റി ആയിട്ട് തന്നെ ഇത് റെൻഡർ ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ കയ്യിൽ കിട്ടും. പിന്നെ ഇതിൽ ഒരുപാട് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഒരുപാട് എഡിറ്റിംഗ് ഉണ്ട്, ഇതിൽ നിന്ന് ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ബിഗിനിങ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് എഡിറ്റിംഗ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. നമുക്ക് യൂട്യൂബിൽ തന്നെ ഇതിൽ ഒരുപാട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ചാനലിൽ ഇതിനെപ്പറ്റി എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എഫക്ട്സ് ഒക്കെ ഡ്രാഗ് ചെയ്തിടേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരുപാട് ചാനലുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും പഠിക്കാന്നുള്ളതേ ഉള്ളൂ. ഈ എളുപ്പമാണ് ഗൈസ് ഇത് പഠിക്കാൻ. അപ്പോൾ ഇതാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. അറ്റ്ലാസ്റ്റ് ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ ടേബിൾ. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ടേബിളിൻ്റെ പുറകിലൊരു കഥയുണ്ട് ഗൈസ്, അത് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു തടിയാലമാരമുണ്ട്. അപ്പോൾ ഈ തടിയാലമാരിക്കകത്താണ് നമ്മൾ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പ്ലൈവുഡൊക്കെ വെച്ച് ചെറിയ തട്ടുപോലെയൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ നോക്കിയപ്പോൾ ഉടുപ്പുകളിൽ അത്രയും ഒരുമാതിരി പൊടി പോലത്തെ സാധനം. പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് മറ്റേ പ്ലൈവുഡ് എന്ന് ഇറങ്ങി വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഗൈസ്, വീട് ഉളുപ്പൻ, ഉളുപ്പൻ എന്ന് പറയും, അതാണ് അതിൽ മൊത്തം കിടക്കുന്നത്. നമ്മൾ ഈ പ്ലൈവുഡ് വാങ്ങിച്ചതെന്ന് പറയുമ്പോൾ വാട്ടർ പ്രൂഫ് പ്ലൈവുഡ് എന്ന് പറഞ്ഞാണ് കടക്കാരൻ നമുക്ക് തന്നത്. പക്ഷേ അത് ഫേക്കായിരുന്നു, വാട്ടർ പ്രൂഫ് അല്ല. അങ്ങനെ ഇത് ഇങ്ങനെ ഉളുപ്പൻ ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ എമൗണ്ട് കൂടിക്കൂടി വന്നു. പിന്നെ നമ്മളിത് വരാതിരിക്കാൻ വേണ്ടി മറ്റേ കെമിക്കലൊക്കെ വാങ്ങിച്ചു. സ്പ്രേ ടൈപ്പിലുണ്ട്, ലിക്വിഡ് ടൈപ്പിലൊക്കെ വാങ്ങിച്ചു. അതെല്ലാം അതിൽ അപ്ലൈ ചെയ്ത് നോക്കി. പക്ഷേ ഉളുപ്പനിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ ആ വർക്ക് ചെയ്ത ആൾ നമ്മുടെ സ്വന്തം മാമനാണ്, ആ മാമനെ വിളിച്ചു, കൃഷ്ണൻകുട്ടി എന്ന പുള്ളിക്കാരൻ്റെ പേര്. അപ്പോൾ ആ മാമനെ വിളിച്ച് കാണിച്ചു. അത് അപ്പോൾ ആ മാമൻ പറഞ്ഞു ഇതിൻ്റെ ലാസ്റ്റ് ചേഞ്ചായി, നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, പുതിയത് നമ്മൾ വാങ്ങിച്ച് തന്നെ ചെയ്യണം. നമ്മൾ വിചാരിച്ചു ഇനി പുതിയത് ചെയ്യാം. നമ്മൾ ഇനിയിപ്പോൾ അതിലൊരു ചെറിയ സാധനം വെച്ചാൽ പൊട്ടി വീഴുന്ന അവസ്ഥയായി, അങ്ങനത്തെ അവസ്ഥയായി. നമ്മൾ വിചാരിച്ചു നമുക്ക് ഇനി പുതിയ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പുതിയതിലോട്ട് എത്താം എന്നുള്ള ഒരു ഇത് വന്നത്. അപ്പോൾ നമ്മൾ MDF ബോർഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, MDF ബോർഡ്. അത് കടകളിലൊക്കെ ഇപ്പോൾ ലഭ്യമാണ്. അതെന്ന് പറയുമ്പോൾ തടി തന്നെയാണ്, പക്ഷേ അതിൽ കുറച്ച് കെമിക്കൽസൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ ഈ ഉളുപ്പനൊന്നും വരില്ല, ഒരിക്കലും വരില്ല. നമ്മൾ അതിലോട്ട് മാറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കടകളിൽ പോയി ചോദിച്ചു. അപ്പോൾ ഒരു കടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ അളവൊക്കെ എടുത്തു, ഈ അലമാരി അകത്ത് എത്രത്തോളം തടി വേണം അതെല്ലാം എടുത്തപ്പോൾ 20 സ്ക്വയർ ഫീറ്റാണ് ടോട്ടലായിട്ട് വന്നത്. അപ്പോൾ 20 സ്ക്വയർ ഫീറ്റായിട്ട് കടയിൽ ലഭ്യമല്ലായിരുന്നു, 32 സ്ക്വയർ ഫീറ്റായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ 32 വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവച്ചു, വീട്ടിൽ കൊണ്ടുവച്ചു, അടുത്ത ദിവസം പണി തുടങ്ങാൻ പറഞ്ഞിട്ടു. അപ്പോൾ ഈ 32 സ്ക്വയർ ഫീറ്റാണല്ലോ വാങ്ങിച്ചത്, 20 സ്ക്വയർ ഫീറ്റിൻ്റെ ആവശ്യം നമുക്ക് ചെയ്യാനുള്ളൂ, ബാക്കി 12 സ്ക്വയർ ഫീറ്റ് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ നേരത്തെ ഇരുന്ന കമ്പ്യൂട്ടർ ടേബിൾ എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതെന്ന് പറയുമ്പോൾ ചെറിയ ടേബിളാണ്. അപ്പോൾ ഈ ഒരു മോണിറ്റർ വയ്ക്കുമ്പോൾ തന്നെ അത് നിറയും. അപ്പോൾ അവൻ വിചാരിച്ചു ഈ ബാക്കി വരുന്ന 12 സ്ക്വയർ ഫീറ്റിൽ നമുക്കൊരു വേറൊരു കമ്പ്യൂട്ടർ ടേബിൾ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അടുത്ത ദിവസമായി പണി തുടങ്ങി. പണി തുടങ്ങിയപ്പോൾ നമ്മുടെ ആ മാമൻ പറഞ്ഞു ആദ്യം നമുക്ക് ഈ കമ്പ്യൂട്ടർ ടേബിൾ ചെയ്തിട്ട് അലമാരി ഇതിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ടേബിൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് അങ്ങനെ സംഭവം പോളിഷ് ചെയ്തൊക്കെ എടുത്ത് ബാക്കിയുള്ള താഴോട്ടുള്ള CPU വയ്ക്കാനുള്ളതും, പിന്നെ ഈ ഒരു സംഭവം, ഇതൊരു പുതിയ മോഡലിൻ്റെ ഒരു ഡിസൈനാണ്. അതായത് ഈ കമ്പ്യൂട്ടറൊക്കെ കുറച്ചുകൂടെ പൊക്കി വെച്ചിട്ട് അതിൽ വയ്ക്കുന്ന ഒരു ഇത്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി 32 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നത് മൊത്തം തീർന്നു. ബാക്കി ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ചെറിയൊരു കട്ട മാത്രം കിട്ടി. അങ്ങനെ നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അവസാനം നമ്മളൊരു കമ്പ്യൂട്ടർ ടേബിൾ, ഒരു സെറ്റപ്പായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ടേബിൾ നമുക്ക് ചെയ്ത് കിട്ടി. പിന്നെ നമ്മൾ അലമാരയുടെ കാര്യം വന്നപ്പോൾ വേറൊരു പഴയൊരു തടി ഉണ്ടായിരുന്നു, ആ തടി വെച്ച് നമ്മൾ അലമാര ചെയ്തു. പക്ഷേ ഈ കമ്പ്യൂട്ടർ ടേബിൾ നമുക്ക് യാദൃശ്ചികമായിട്ടാണ് കിട്ടിയത് സാധനം. പക്ഷേ ഇതിൻ്റെ ഒരു ഉഗ്ര സാധനമാണ് ഗൈസ്. ഉഗ്ര സാധനം എന്ന് പറയുമ്പോൾ ഈ ഒരു കെമിക്കൽ വെച്ചുണ്ടാക്കിയ ഈ തടി ഒരിക്കലും ഉളുപ്പം വരില്ല, അത് ഉറപ്പാണ്, പ്രൂവണാണ് അത്. ഇത് സംഭവം പോളിഷ് ചെയ്തൊക്കെ എടുത്തു. ഇത് ഈ ഒരു ടേബിള് നിങ്ങൾക്ക് ഈ ഒരു ടേബിള് നമ്മൾ ഡിസൈനായിട്ട് നമ്മൾ ചെയ്തെടുത്ത സാധനമാണ്. ഇങ്ങനെ ഇതൊക്കെ വെച്ച് ഒരുപാട് ഡിസൈൻസ് നിങ്ങൾക്ക് ഓൺലൈനിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്ത് കയറി നിന്നാലും ഒന്നും പറ്റില്ല, അങ്ങനത്തെ സ്ട്രോങ് സാധനമാണിത്. നമുക്ക് പുറത്ത് കയറി നിന്നാലും ഒന്നും പറ്റില്ല, നമുക്ക് എത്ര വെയിറ്റ് വേണമെങ്കിലും ഇതിൽ വയ്ക്കാം, അങ്ങനത്തെ ഇതാണ്.
അങ്ങനെയാണ് നമുക്ക് ഈ കമ്പ്യൂട്ടർ ടേബിൾ കിട്ടിയത് ഗൈസ്. പക്ഷേ ഇതിലൊന്നും നമുക്ക് വർക്ക് ചെയ്യുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഗെയിം കളിക്കുമ്പോഴും ഒക്കെ ഒരു പ്രത്യേക സുഖമാണ്. നമ്മളിത് ചെറിയൊരു ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സൂപ്പറാണ് ഗൈസ്, നമുക്കിത് കൺവീനിയൻ്റ് ആണ്. എപ്പോഴും നമുക്ക് കംഫോർട്ടായിട്ട് എന്ത് വേണമെങ്കിലും, നല്ല പഠിക്കാനായിരുന്നാലും ഈ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യാനായിരുന്നാലും നൈസാണ് ഗൈസ്. നല്ല സുഖമാണ് ഇതിൽ ഇരിക്കാൻ. നമുക്ക് കൈ വേണമെങ്കിലും എത്ര വേണമെങ്കിലും അകത്തോട്ട് കയറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഈ മൗസും കീബോർഡും ഒക്കെ നമുക്ക് ഇങ്ങോട്ട് അകത്തോട്ട് കയറ്റി വയ്ക്കാം പൊടിയടിക്കാതിരിക്കാൻ വേണ്ടി. അത് അധികകാലം ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട്, അതിൻ്റെ അകത്തോട്ട് കയറ്റി വയ്ക്കാം. അങ്ങനെ എല്ലാം ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതുപോലത്തെ ഒരു കമ്പ്യൂട്ടർ ടേബിൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഞാൻ നമ്മുടെ കാർപ്പൻറ്റർ നമ്മുടെ സ്വന്തം ആളാണ് കൃഷ്ണൻകുട്ടി മാമൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈനോ കാര്യങ്ങളോ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ട്രിവാൻഡ്രം ലൊക്കേഷനിലാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ആ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയലൊക്കെ വാങ്ങിച്ചിടുക. പിന്നെ ഓൺലൈനിൽ നിങ്ങൾക്ക് ഒരുപാട് ഡിസൈൻസ് കിട്ടും, അങ്ങനെ നിങ്ങൾക്ക് നോക്കാം. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ അതുപോലെയും പറയാം, പുള്ളിക്കാരെ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. പക്ഷേ ഇതുപോലത്തെ ഒരു കമ്പ്യൂട്ടർ ടേബിൾ നിങ്ങൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ, ആമസോണിലായിരുന്നാലും കടകളിൽ പോയി നോക്കിക്കഴിഞ്ഞാലും മിനിമം 15,000 ആണ്, 15,000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ പകുതി വിലയ്ക്ക് നമുക്ക് ചെയ്തു തരും. പകുതി വിലയ്ക്ക്, അതായത് നല്ലപോലെ ഇതിൻ്റെ വില കുറച്ചേ നമുക്ക് ചെയ്തു തരുള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് ടേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ്. ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ കണ്ടൻറ് ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തിട്ടിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ കോവിഡിൻ്റെ കണക്ക് ഓരോ ദിവസം കഴിയുന്നതോടും കൂടിക്കൂടി വരെയാണ് കേസ്. ഇപ്പോൾ തന്നെ 28,000 ഇന്ന് റിപ്പോർട്ട് ചെയ്ത കേസ് എന്ന് പറയുന്നത്. 28,000 ഒരുപാടായി. ഇത് 28,000 എന്ന് പറയുന്നത് കൂടിക്കൂടി 40,000 വരെ എത്തുമെന്നാണ് പറയുന്നത്. അത്യാവശ്യം പോകേണ്ട സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഫുൾ സേഫ്റ്റി ആയിട്ട് വേണം പോകാൻ. ഇത് ഇപ്പോഴത്തത് ജനിതക മാറ്റം സംഭവിച്ച സാധനമാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ തന്നെ എത്രത്തോളം നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തർ ഇതുപോലെ അനുസരിച്ചിരിക്കും. ചില ആൾക്കാർക്കൊക്കെ കോവിഡ് നമ്മൾ ചുമ്മാ നോക്കുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ സിംറ്റംസ് ഒന്നും കാണില്ല. ചില ആൾക്കാർക്ക് അതുപോലെ നല്ലപോലെ അത് എഫക്റ്റ് ചെയ്യും. ഈ ലങ്സിന് ഡിസീസൊക്കെ ഉള്ളവർ, ആസ്മ ഉള്ളവർ, അവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ട്രീറ്റ്മെൻറ്റിൽ ഒന്നും മാറില്ല. ആസ്മയൊക്കെ ഉള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ സ്റ്റേജ് വേറെ ആയിട്ടങ്ങ് പോകും. ചിലർക്കൊന്നും പറ്റാതെ അങ്ങ് മാറിപ്പോകുന്നവരും സംഭവം എങ്ങനെയാണ് നമുക്ക് എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഫുൾ സേഫ്റ്റിയിലായിരിക്കണം എല്ലായിടത്തും പോകേണ്ടതും വരേണ്ടതുമെല്ലാം. ഇപ്പോൾ 10-ാമത്തെ നോമ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് നോമ്പ് കൂടെ ഉള്ളൂ. പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, വ്ളോഗ്സ് അങ്ങനത്തുള്ള ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ.